ഇത്തവണത്തെ ചോദ്യങ്ങളെല്ലാം വിഴിഞ്ഞങ് പദ്ധതിയെക്കുറിച്ചാണ്. യു ഡി എഫ് ഒപ്പുവെച്ച പദ്ധതി എന്തിനാ എൽ ഡി എഫ് തുടർന്നത്? തുടർന്നില്ലായിരുന്നെങ്കിൽ സംസ്ഥാനത്തിന് എന്ത് നഷ്ടമുണ്ടാകുമായിരുന്നു എന്നാണ് അഭിജിത്തിൻ്റെ ചോദ്യം. അവിടെ നിന്ന് ആരംഭിക്കാം. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു കാര്യത്തിലുള്ള അഭിപ്രായമൊക്കെയാണ്, വിഴിഞ്ഞത്ത് ഈ ഹാർബർ വേണം. 30 വർഷമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് പല ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഭിപ്രായ സമന്വയമുള്ളതാണ്. അഭിപ്രായത്തിൽ വിയോജിപ്പുള്ള ചിലരുണ്ട്. ഞാൻ അവരൊക്കെ എന്താ രാജ്യത്തിൻ്റെ താല്പര്യം കണക്കെടുക്കാത്തവരൊന്നും പറയുന്നില്ല. ഇത് തീരദേശത്ത് പാരിസ്ഥിതിക പ്രതിസന്ധി സൃഷ്ടിക്കും. വേറെ ചിലരാണെങ്കിൽ ഇങ്ങനെ ഒരു ഹാർബർ പണിതാൽ അതിന് ബിസിനസ് ഉണ്ടാവില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള വിമർശകരുണ്ട്. പക്ഷെ 30 വർഷം ഈ നാട്ടിൽ ചർച്ച ചെയ്തിട്ട് എത്തിച്ചേർന്ന ഒരു നിഗമനമാണ് ഈ പദ്ധതി വേണം എന്നുള്ളത് എന്ന് മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. എന്താ എൻ്റെ ആകർഷകത? ആകർഷകത അന്തർദേശീയ കപ്പൽ ചാനല് നമ്മുടെ ഈ പ്രദേശത്തിനടുത്ത് കൂടിയാണ് പോണത്. ഇന്ന് വലിയ കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ കൊളംബോയിലോ അല്ലെങ്കിൽ സിംഗപ്പൂരോ പോണത്. അതുകൊണ്ട് അവിടെ ചെന്നിട്ടാണ് കൊച്ചു ഷിപ്പുകളിൽ വരുന്ന കണ്ടെയ്നറുകൾ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നത്. ഇവിടെ കടലിൽ നല്ല ആഴം തീരപ്രദേശത്ത് തന്നെ ഉള്ളത് കൊണ്ട് ഷിപ്പുകൾക്ക് അടുത്ത് വരാം, ഡീപ്പ് വാട്ടർ പ്ലോട്ട് ഉണ്ടാക്കാൻ പറ്റും കൂടുതൽ എളുപ്പത്തിൽ. അതുകൊണ്ട് ഈ ട്രാഫിക്കിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇങ്ങോട്ട് ആകർഷിക്കാൻ പറ്റും. ഇങ്ങോട്ട് ഇറക്കുമതിയിലും കയറ്റുമതിയിലും മാത്രമല്ല ട്രാൻസ്ഷിപ്മെൻ്റ്, ഇതാണ് ഇതിനു വേണ്ടി വെക്കുന്ന വാദം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പലവട്ടം നമ്മൾ ടെൻഡർ വിളിച്ചു. ഒരു തവണ വി എസ് സർക്കാർ അധികാരത്തിമ്പോൾ ടെൻഡർ വിളിച്ചിരുന്നത് ചൈനീസ് കമ്പനിയാണ്. എന്നാൽ ദേ ചൈനക്കാരെ ഈ പണി ഏൽപ്പിക്കാൻ പറ്റുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതോടുകൂടി അത് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ പറഞ്ഞതേ നമുക്ക് പൊതുമേഖലയെ നടപ്പാക്കാം, നടത്തിപ്പിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും നമുക്ക് ചില കരാറുകാരികളെ സംയുക്തമായിട്ട് ചെയ്യാനും ക്ഷണിക്കാം. ഈ ലാൻഡ് ലോഡ് പോർട്ട് മോഡല് പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ അത് പ്രതിസന്ധിയിലായി. ഉമ്മൻചാണ്ടിയുടെ ഭരണം വന്നു, അവർ ടെൻഡർ വിളിച്ചു, അദാനി മാത്രം വന്നുള്ളൂ. അദാനിയുമായിട്ടുള്ള കരാറിനെയാണ് വിമർശിച്ചിട്ടുള്ളത്. എന്താ കരാറിൻ്റെ പോരായ്മയായിട്ട് പറഞ്ഞതെന്ന്? ഒന്ന്, ചിലവെല്ലാം നമ്മുടെ ചുമല്ല, അവർക്ക് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് മതി, അത് നമ്മൾ കൊടുക്കുന്ന ഭൂമി പണയപ്പെടുത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് റിയൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, എല്ലാം നമ്മുടേത്. 40 വർഷത്തേക്ക് ഫലത്തിൽ കണക്ക് കൂട്ടി വരുമ്പോൾ നമുക്കൊന്നും കിട്ടൂല, അവർക്കാണ് എൻ്റെ നേട്ടം. അപ്പോൾ ഇത് വൺ സൈഡഡ് ആണ്, ഏകപക്ഷീയമാണ്, ഇതാണ് നമ്മുടെ വിമർശനം. അതിൻ്റെ പിന്നിൽ അഴിമതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു എന്നുള്ളത് ശരി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ന് സമരം ചെയ്യുന്നവർ ഈ നിലപാടിനെതിരായിട്ട് സമരമായിട്ട് വന്നു, പദ്ധതി നടപ്പാക്കണമെന്ന് പറഞ്ഞു. കടലിലെ ആളുകളെ കൂട്ടി കടലിൽ ഏതാണ്ട് 1000 ബോട്ടുകളും ഒക്കെ അണിനിരത്തി വലിയ പ്രകടനമൊക്കെ നടത്തിയെന്ന. അപ്പോൾ ഇതൊരു പ്രശ്നം. രണ്ടാമത്തേത് ഇലക്ഷനാണ്. തിരുവനന്തപുരം പ്രാന്തപ്രദേശത്തും എല്ലാം ഇതിൻ്റെ ഫലമായിട്ട് ഭൂമിയുടെ വില ഉയരുന്നു. പദ്ധതി വേണമെന്നാണ് ജനം മുഴുവൻ പറയുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി തങ്ങൾ അധികാരത്ത് വന്നു കഴിഞ്ഞാൽ ഈ കരാർ റദ്ദാക്കി സ്തംഭനത്തിലെത്തിക്കില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? കൊളച്ചിലിൽ ഒരു പുതിയ ഹാർബർ വരുന്നുണ്ട്, അതിനെ പണി ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇവിടെ കരാറ് റദ്ദാക്കി കേസിനും മറ്റും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വർഷങ്ങൾ നീണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഹാർബർ നമ്മൾ നമ്മുടെ ദിവാസ്വപ്നമായിട്ടും മാറും. രണ്ട്,
കേരളത്തിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്തെങ്കിലും വ്യവസായം നടത്താൻ? ഏതെങ്കിലും നിക്ഷേപം വരുന്നു പറയാൻ? കാരണം വെച്ചാൽ ഇവിടെ കോർപ്പറേറ്റുകൾ നിരന്നൊക്കെയാണ് കേരളത്തിൽ വരാമെന്നാണ്. ഇല്ലട്ടാ, ഐ ടി മേഖലയ്ക്ക് പുറത്ത് ഒരു വ്യവസായം പോലും വൻ നിക്ഷേപം കേരളത്തിൽ വന്നിട്ടുണ്ട്. അതിന് പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിനുള്ളൊരു ബിസിനസ് അന്തരീക്ഷം ഇല്ല, നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ പോരാ. അപ്പോഴാണ് നമ്മൾ വന്നൊരു കോർപ്പറേറ്റിൻ്റെ കരാറ് ഭരണം മാറിയപ്പോൾ വേണ്ടെന്ന് വെക്കുന്നത്. പിന്നെ കേരളത്തിൻ്റെ വിശ്വാസ്യത എന്താണ്? ഇതിനൊക്കെ പുറമേ ബൈൻഡിങ് കോൺട്രാക്റ്റാണ് നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് മാനിഫെസ്റ്റോയിൽ തന്നെ പദ്ധതി നടപ്പാക്കും എന്ന് പറഞ്ഞത്, ഈ പദ്ധതി നടപ്പാക്കാൻ ആരംഭിച്ചത്. അന്നാണ് എത്രമാത്രം നടപ്പാക്കി? 1300 കോടി ക്യാഷായിട്ട് കൊടുത്തു. വിശാൽ കമ്പനിക്ക് 4300 കോടി രൂപ ഗ്യാരണ്ടി നിന്നിട്ടുണ്ട്, അത്രയും എനിക്കറിയാം. പക്ഷേ സർക്കാർ ഗ്യാരണ്ടി നിൽക്കണമെങ്കിൽ അവർക്ക് വായ്പ എടുക്കണമെങ്കിൽ ഇവിടെ വരണ്ടേ? ഇത്രയും പണവും നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനകം തന്നെ. ഇതങ്ങ് വേണ്ടെന്ന് വെക്കോളൂ, അത്ര എളുപ്പമുള്ള കാര്യമാണോ വേണ്ട ഈ പറയുന്ന 5000-6000 കോടി രൂപ അങ്ങ് പോയിക്കോട്ടെ എന്ന് തീരുമാനിക്കാനായിട്ട്? അപ്പം അതാണ് ഇന്നിപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന ഒന്നാമത്തെ പ്രത്യാഘാതം. രണ്ടാമത്തത് ഇങ്ങനെ ഹാർബർ വന്നാൽ ഉണ്ടാകുന്ന മറ്റു പല നേട്ടങ്ങളും നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് കേരള സർക്കാർ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകണം. അതിൽ നിന്നുള്ള വൈഷമ്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ പരിഹരിക്കാൻ നടപടിയെടുക്കാം എന്ന് ഉറപ്പ് പറയുന്നു. ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ഇതിൽ വല്ലാവാടം ഒരു വലിയ പരാജയമല്ലേ? ആ സാഹചര്യത്തിൽ വിഴിഞ്ഞു എങ്ങനെയാണ് സംസ്ഥാനത്തിന് ഗുണകരമാകുന്നത്? വല്ലാർവാടം ഇതുപോലെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ടല്ല. കേരളത്തിനുള്ളിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഒക്കെയുള്ള സാധനങ്ങൾ കണ്ടെയ്നർ നിറച്ച് അവിടെ നിന്ന് കയറ്റി അയക്കുന്നതിനും ചിലപ്പോൾ കൊളംബോയിലേക്ക് തന്നെ കയറ്റി അയക്കുന്നതിനും പുറത്തുനിന്ന് വരുന്ന ചരക്കുകളെ കണ്ടെയ്നർ ഇറക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് വേണ്ടത്ര വിജയിക്കാതെ പോകുന്നത്? കാരണം തൂത്തുക്കുടിയിലും മംഗലാപുരത്തും ഇതിനുള്ള പോർട്ടുകൾ വന്നു. നമ്മുടെ കൊച്ചിയേക്കാൾ കൂടുതൽ കാര്യക്ഷമമായിട്ടാണ് അവിടുത്തെ പ്രധാന കാരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വാളയാർ കടന്ന് വേണം വണ്ടികളൊക്കെ ഇവിടെ വരാൻ, ഇപ്പം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൊച്ചി തുറമുഖത്തിന് പണ്ടുണ്ടായിരുന്ന ഒരു പ്രാന്തപ്രദേശമുണ്ട്, അത് തമിഴ്നാട്ടിൻ്റെ വലിയൊരു ഭാഗവും കൂടി വരുമായിരുന്നു, അത് മാറി. ഇതാണ് തടസ്സം. എന്നാൽ വിഴിഞ്ഞം അങ്ങനെയല്ല. വിഴിഞ്ഞം ഇവിടെ നിന്ന് താരങ്ങൾ കയറ്റുമതിയാനും ഇവിടെ ഇറക്കാനും വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹാർബറായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് വിഴിഞ്ഞത്തെ നമുക്ക് ഇതുമായിട്ട് വല്ലാർപാടുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരു ചോദ്യം വരുന്നത്, വിഴിഞ്ഞം ക്യാപിറ്റൽ റീജിയൻ അല്ല, വിഴിഞ്ഞം പദ്ധതിയും ജാനകി ചോദിക്കുന്നതാണ് ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കും. പലരും പറയണതേ വിഴിഞ്ഞത്ത് എവിടെ വ്യവസായിക്കണ കയറ്റുമതി ചെയ്യാൻ, അവനൊരു ഹാർപ്പർ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? ശരി, അവിടെ വ്യവസായ മേഖല ഉണ്ടായിരുന്നെങ്കിൽ ഉൽപ്പന്നങ്ങളൊക്കെ കയറ്റുമതിയായിരുന്നു. പക്ഷെ ഇവർ വിസ്മരിച്ചു പോകുന്നതേ ഇതുപോലുള്ളൊരു വമ്പൻ ഗതാഗത ഹബ്ബ് വരുന്നത് അതിനോട് ബന്ധപ്പെടുത്തി നമുക്കൊരു പുതിയൊരു വ്യവസായ ഇടനാഴിയുടെ സാധ്യത അത് നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സാഗർമാല എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. ചില തുറമുഖങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന, തുറമുഖവും മറ്റു പ്രദേശവും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല റോഡുകൾ പണിയാം. ഇപ്പം കേന്ദ്ര സർക്കാർ ഇപ്പം നമുക്ക് ആ പദ്ധതിയിൽ വിഴിഞ്ഞത്ത് നിന്ന്
നാവായിക്കുളം വരെ ഒരു ആറുവരിപ്പാത അനുവദിച്ചിട്ടുണ്ട്. നാലേ ഇപ്പം പണിയുള്ളൂ, പിന്നീട് ആറാക്കും. പക്ഷേ നേരിട്ടിപ്പോൾ തന്നെ ദേശീയപാത ഉണ്ടല്ലോ, പിന്നെന്തിനത്? ആ ദേശീയപാത വഴിയല്ല, ഇത് കിഴക്കോട്ട് പോയി ഇവിടെ എം സി റോഡും കടന്ന് ആ മലയോര പ്രദേശത്തിന് താഴത്തുകൂടി ബന്ധപ്പെട്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വരാം. നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ് എന്താ, ഇവിടെയൊക്കെ റബ്ബറാണ്, റബ്ബറിൻ്റെ വിലയിടിഞ്ഞു. ഇവിടെ താരതമ്യേന താഴ്ന്ന ഉൽപ്പാദനക്ഷമതയാണ്. അതുകൊണ്ട് ഇനി പല ഭൂമികളും ഇവിടെ ആദായകരമായിട്ട് റബ്ബർ കൃഷി നടത്താൻ പറ്റില്ല. ഇവർക്ക് വലിയൊരു താങ്ങായി മാറും. ഇങ്ങനെ റോഡ് വന്നാൽ ആ റോഡിൽ നിന്ന് ബന്ധപ്പെട്ട് താല്പര്യമുള്ള ഭൂവുടമസ്ഥർക്ക് അത് ഇൻഡസ്ട്രിയൽ പാർക്കുകളാക്കാം, നോളജ് സെൻറ്റേഴ്സാക്കാം. ഇതേ വിഴിഞ്ഞ നമ്മുടെ വിളപ്പുശാലയിൽ ഐസർ ഉണ്ട്, സ്പേസ് റിസർച്ച് സെൻ്റർ ഉണ്ട്, നമ്മുടെ കെ ടി യുവിൻ്റെ അതാണ് വരുന്നത്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു നോളജ് ഹബ്ബ് അവിടെ ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത്രയും കയറ്റുമതി ഇറക്കുമതി നടക്കുന്നതല്ലേ, ലോജിസ്റ്റിക്സ് പാർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പ് തന്നെ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വികസന ഇടനാഴി ഈ റോഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനെയാണ് ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ചൈനയിലൊക്കെ വളർച്ച വന്നിട്ടുള്ളത്. ഷെൻസൻ എന്ന് പറയുന്ന സ്വതന്ത്ര വ്യാപാര മേഖല ഉണ്ടാക്കുന്നു, അവിടെ വരുന്ന നിക്ഷേപവും കാര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചുറ്റുപാടും വികസിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഗതാഗതം, തുറമുഖം തുടങ്ങിയവയെ ബോധപൂർവം വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ചരിത്രമാണെന്ന്, മുദ്ര എയർപോർട്ട് വരുന്നതിന് മുമ്പ് ആ പ്രദേശത്തോ വല്ല വ്യവസായവും ഗുജറാത്തിലും ഉണ്ടായിട്ടുണ്ടോ? ഗുജറാത്തിലെ സമീപകാല കഴിഞ്ഞ 3 പതിറ്റാണ്ടിലെ വികസനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മർമ്മസ്ഥാനം അവിടെ ആരംഭിച്ച തുറമുഖങ്ങളാണ്. അത് തൂത്തിക്കുടിക്ക് ബാധകമാണ്, ഇപ്പം മംഗലാപുരത്തിന് ബാധകമാണ്. ഏ കേരളത്തിന് മാത്രം ഒന്നും ശരിയാവത്തില്ല, നമ്മളിങ്ങനെ ഇന്നത്തെ പോലെ കഴിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ വികസന ചക്രവാളത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ള വലിയൊരു വികസന പദ്ധതിയാണ് വിഴിഞ്ഞമില്ലാതായ പോകുന്നത്. അപ്പോൾ അശ്വതി ചോദിക്കുന്നത്, വിഴിഞ്ഞം തീരശോഷണം വർദ്ധിപ്പിക്കുമെങ്കിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ ശരിയാവും? ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. 2, തുടർച്ചയായിട്ട് തീരത്തുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് 6-6 മാസം കൂടുമ്പോൾ പഠിച്ച് റിപ്പോർട്ട് നൽകണം എന്നും ഈ പദ്ധതിയിൽ വ്യവസ്ഥയുണ്ട്. ഇതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്ത പണ്ഡിതന്മാർ പറയുന്നത്, തീരശോഷണം ഉണ്ടായിട്ടുണ്ട്, അത് ഈ ഹാർബർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണെന്നതിന് തെളിയിക്കാൻ പറ്റില്ല എന്ന്. ഇത് വളരെ വിവാദ വിഷയമാണ്. ഈ നിഗമനത്തെ അംഗീകരിക്കാത്ത ഒട്ടേറെ പേരുണ്ട്. അതിൽ ശ്രീ എ ജി വിജയനെ പോലെ ഉള്ള പരിസ്ഥിതി പ്രവർത്തകർ പണ്ടുകാലം മുതൽ പറഞ്ഞു വരുന്നൊരു കാര്യമാണത്. നമ്മുടെ അനുഭവത്തിൽ നോക്കുമ്പോൾ എവിടെയൊക്കെ പുലിമുട്ടിട്ടുണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഫിഷിംഗ് ഹാർബറുകൾ വന്നിട്ടുണ്ടോ, അത് വടക്കൻ പ്രദേശത്ത് തീരത്ത് ശോഷണം ഉണ്ടാക്കും, തെക്ക് പ്രദേശത്ത് കടൽ കര വെക്കും. ഈ അനുഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കേണ്ടുന്നൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം ഇനിമേൽ നമ്മുടെ കടത്തീരത്ത് ഒരു നിർമ്മിതിയും പാടില്ല എന്നുള്ളതാണോ, തുടങ്ങിയതൊക്കെ അവസാനിപ്പിക്കണം, പഴയ നിലയ്ക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണോ? അതാരും പറയുന്നില്ലല്ലോ. അങ്ങനെ നിലപാടെടുക്കാൻ പറ്റൂ. അപ്പം നമ്മളെന്താ വേണ്ടേ? ഈ തീരശോഷണത്തിൻ്റെ സാധ്യതകൾ അത് വിശദമായി പരിശോധിച്ച് അതിനുള്ള പ്രതിവിധി എന്തെന്ന് കണ്ടുപിടിക്കണം. ഈ സാധ്യത മനസ്സിലാക്കിയതുകൊണ്ടാണ് പണ്ട് നമ്മൾ കടൽഭിത്തിയെല്ലാം പണിയാനായിട്ട് പണം കണ്ടെത്തിയിരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഫിനാൻസ് കമ്മീഷൻ പണം കണ്ടെത്തിയിരുന്ന ഫിനാൻസ് കമ്മീഷൻ അവാർഡിൽ നിന്നാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഒന്നും അധികം തീർന്നില്ല. അപ്പോൾ കിഫ്ബിയിൽ നിന്ന് നമ്മൾ
പണം ഇതിനു വേണ്ടി നീക്കിവെക്കാൻ തീരുമാനിച്ചു. അത് ഇന്ന് കിഫ്ബി എന്നാണ് ഇപ്പോൾ ചെല്ലാനത്ത് പ്രതിരോധം ഉണ്ടാക്കിയത്. കേരളത്തിൻ്റെ പല തീരത്തും പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. നീളം കൂടിയ പുലിമുട്ട്, നീളം കുറഞ്ഞ പുലിമുട്ടുകൾ, അല്ലെങ്കിൽ ഓഫ് ഷോ ബ്രേക്ക് വാട്ടർ സമ്പ്രദായം പൂന്തുറയിലുള്ളത്. യഥാർത്ഥത്തിൽ ഇതിന് നടത്തിപ്പിലൊരു അമാന്തം വന്നിരിക്കുന്നതിൻ്റെ കാര്യം ഏതാണ് കേരളത്തിന് ഉചിതം, എല്ലായിടത്തും ഒരുപോലെ വേണോ, വ്യത്യസ്തമായിട്ട് വേണോ, ഇതൊക്കെ സംബന്ധിച്ച തർക്കങ്ങൾ മൂലമാണ്. അപ്പോൾ അത് അത്രയും വേഗം ഇതിന് പരിഹാരം ഇന്നതാ വേണ്ടെന്ന് തീരുമാനിച്ച് നമ്മുടെ തീരശോഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടപടികൾ അടിയന്തരമായിട്ട് നമുക്ക് സ്വീകരിക്കണം ആണ് വേണ്ടത്. കാരണം ഇങ്ങനെ ഫിഷിംഗ് ഹാർബർ വരുന്ന അല്ലെങ്കിൽ വിഴിഞ്ഞ ഹാർബർ വരുന്നതുകൊണ്ട് നഷ്ടമുണ്ടാവും. എന്താ നഷ്ടം? അത് തീരശോഷണത്തിൻ്റെതാണ്. അതിന് ഫിഷിങ്ങിനെ എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങൾ അതും പരിശോധിക്കേണ്ടതാണ്. നേട്ടമുണ്ട്. എന്താ നേട്ടം? നേട്ടമുള്ളതുകൊണ്ടല്ലേ പള്ളിയും തീരദേശവാസികളും ഇത് വേണമെന്ന് പറഞ്ഞ് സമരം നടത്തിയത്? അവർക്കുണ്ടാവണ നേട്ടം മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻറ്റ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയെ മുഴുവൻ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. നേട്ട കോട്ടങ്ങൾ താരിമപ്പെടുത്തി നേട്ടങ്ങൾ കൂടുതലാണെങ്കിൽ കോട്ടങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് നടപ്പാക്കണമെന്നുള്ള സാമാന്യ ബുദ്ധി പറയുക. അതാണ് കേരള സർക്കാർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ചെയ്തതിൽ ചില വീഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ തിരുത്തണം, വിമർശിക്കണം. അതിനൊന്നും ഞാൻ തെറ്റൂലെന്ന്, ചിലപ്പോൾ സമരവും വേണ്ടി വരും. ഓഹി ദുരന്തം കഴിഞ്ഞിട്ട് ഇത്രയും നാൾ അവിടെ പുനരധിവസിപ്പിക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും സമരം ചെയ്യണം, ആ സമരത്തിൽ പരിഹാരം കാണണം. ഇപ്പം സർക്കാർ ചെയ്ത് 3 ഏക്കർ ഭൂമി മാറ്റി വെച്ച് അവിടെ ഫ്ലാറ്റുകൾ പണി ചെയ്യണം. ഇവിടെ തീരത്തുനിന്ന് ആളുകൾ മാറി താമസിക്കണം. പുനർഗ്രഹം പദ്ധതിയിൽ തിരുവനന്തപുരത്ത് ഇത്ര പേര് അപേക്ഷിച്ചിട്ട് ഇത്രയും പേർക്കെ കൊടുത്തിട്ടുള്ളൂ, ബാക്കി അടിയന്തരം നടപ്പാക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ന്യായമായിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. അതൊന്നും സർക്കാരെതിരല്ല. അപ്പോൾ അവസാനത്തെ ചോദ്യം, വിഴിഞ്ഞം വന്നാൽ നാടിനെന്ത് ഗുണം, ഈ വലിയ പദ്ധതികളുടെ എന്ത് ഗുണം? ജുദുൻ കണ്ണൂർ ചോദിക്കുന്നതാണ്, കേരളം ഇങ്ങനെ തുറന്നാൽ മതിയോ? ഇതാണ് എൻ്റെ മറുചോദ്യം. ഇന്നത്തെ കേരളത്തിന് വലിയ ഗുണമുണ്ട്. ഒന്ന്, എല്ലാവർക്കും വിദ്യാഭ്യാസവും ആരോഗ്യവും കിടപ്പാടവും സൗകര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നു. പക്ഷേ ഈ സാധാരണക്കാരുടെ മക്കളുണ്ടല്ലോ, ഇന്ന് കോളേജിലൊക്കെ പഠിക്കുന്നവരാണ്, അവർക്ക് പഴയ ജോലികൾ, അച്ഛൻ്റെ അമ്മയുടെ പണി പോരാ, നല്ല ഉദ്യോഗങ്ങൾ കിട്ടണം, കൂലിയുടെ മാത്രം പ്രശ്നമല്ല. അങ്ങനെയുള്ള തൊഴിലുകൾ കേരളത്തിൽ ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള തൊഴിലുകൾ കേരളത്തിൽ ഉണ്ടാവാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം, ഇങ്ങനെയുള്ള വൻകിട പശ്ചാത്തല സൗകര്യങ്ങൾ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. 200 kV മുകളിലുള്ള ട്രാൻസ്മിഷൻ ലൈൻ പോലും കേരളത്തിലില്ല. നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ കാലത്തേയുള്ളതാണ്. നമ്മുടെ റോഡും ട്രെയിനും ഒക്കെ ദേശീയ തലത്തിൽ ഓടുന്നതിൻ്റെ പാതി വേഗതയിലും ഓടുകയുള്ളൂ. നമ്മുടെ കൊച്ചി തുറമുഖത്തിന് ഇപ്പോൾ തന്നെ തൂത്തുക്കുടിയും മംഗലാപുരത്തും മത്സരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ വലിയ തോതിൽ മുതൽ മുടക്കണം. അതിനുള്ള വലിയൊരു ഇടപെടലാണ് കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നാൽ എന്താണ് ഗുണം? ഈ പശ്ചാത്തല സൗകര്യങ്ങളിലൊക്കെ പണി കിട്ടുന്നവർക്ക് മാത്രമല്ല, ഇത് കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപത്തെ ക്ഷണിച്ചു വരുത്തും, അത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഇവിടെ ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന സംരംഭങ്ങൾ, അവിടെ ഉണ്ടാവുന്ന തൊഴിലുകൾ, ഇത് ആസൂത്രിതമായിട്ട് കേരളത്തെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ്. ഇന്ന് ലോകത്തെ പിന്തിരിപ്പന്മാർ, നമ്മുടെ നാട്ടിലെ പിന്തിരിപ്പന്മാരൊക്കെ പറയണത് കേരളത്തെ നോക്ക്, ക്ഷേമമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ തൊഴിലില്ല, അതുണ്ടാക്കാൻ അവർക്ക് അറിഞ്ഞും കൂടാ. അല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്നതിനോടൊപ്പം തൊഴിലും കൂടി നൽകാനുള്ള ഒരു ജനകീയ ബദൽ പരിപാടി ഉണ്ടാവും.
അതിന് മുഴുവൻ കോർപ്പറേറ്റുകളെ ആശ്രയിക്കുക എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ വിഴിഞ്ഞിരുത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യമുണ്ട്, അവിടെ കരാർ വച്ചിരിക്കുന്നു, അത് ഇത്ര നടപ്പാക്കിയിരുന്നു മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നതേ കിഫ്ബി വഴി കടമെടുത്തിട്ട് നിങ്ങളിങ്ങനൊന്നും ചെയ്യണ്ട, അത് കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചോ, അവർ ചെയ്യും, അവർ യൂസർ ഫീ പിരിക്കുന്നു മാത്രമേ ഉള്ളൂ. നമുക്കത് സമ്മതമല്ല. നമ്മൾ പറയുന്ന കോർപ്പറേറ്റ് വായ്പ എടുത്തായാലും സർക്കാരിൻ്റെ കോർപ്പറേറ്റ് വായ്പ എടുത്താലും ഒരേ ബാങ്കിൽ നിന്ന് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഉള്ള കോർപ്പറേറ്റുകളെ കൊണ്ട് വായ്പ എടുപ്പിച്ച് ഇതൊക്കെ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ബദൽ. അവർ ചെയ്യുന്ന അതുപോലെ ചെയ്യലല്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിദേശ മൂലധനം അടക്കമുള്ള മൂലധനത്തെ നിക്ഷേപിക്കാൻ വേണ്ടി ക്ഷണിക്കും. അവർ വന്നില്ലെങ്കിലോ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സംരംഭകരെ ഇതെല്ലാം പശ്ചാത്തല സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കും. അത് നമ്മുടെ നാടിന് ഗുണകരമായിട്ട് തീരും. അത് നമ്മുടെ എല്ലാം അടുത്ത തലമുറക്ക് വലിയ നേട്ടങ്ങൾ കേരളത്തിലുണ്ടാക്കും.